നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബംഗളൂരു മയക്കുമരുന്ന് കേസിനെ തുടർന്നായിരുന്നു കൊച്ചിയും കുമരവുമൊക്കെ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി നാർക്കോട്ടിക്സ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. കൊച്ചിയിലെ ചില ഹോട്ടലുകളിലും കുമരകത്തുമൊക്കെ നടക്കുന്ന നിശാപാർട്ടികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണമാണ് അക്കാലത്ത് നടന്നത്. എന്നാലിപ്പോൾ പോലീസിനെയും നാർക്കോട്ടിക്സ് വിഭാഗത്തിനെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് വാഗമണ്ണിൽ നടന്ന ആ നിശാപാർട്ടി. ഇടുക്കി വാഗമണ്ണിലെ നിശാപാർട്ടിയിൽ വിളമ്പാനെത്തിച്ചത് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഏഴുതരം ലഹരി വസ്തുക്കൾ. പാർട്ടിയിൽ പങ്കെടുത്തവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റു ജില്ലകളിലേക്കും ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ മോഡലും നടിയുമായ ബ്രിസ്റ്റി ബിശ്വാസാണ് ഈ കണ്ണിയിലെ ഏറ്റവും പ്രധാനി. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് സംഘവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവളാണ് ഈ ബ്രിസ്റ്റി ബിശ്വാസ്. അറസ്റ്റിലായ 9 പ്രതികളുടെ വാഹനങ്ങളിൽ നിന്നും ബാഗുകളിൽ നിന്നുമൊക്കെയാണ് ലഹരി വസ്തുക്കളെല്ലാം കണ്ടെത്തിയത്. ഇവരിത് പാർട്ടിയിൽ പങ്കെടുത്ത 58 ആളുകളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് നൽകാനായി കൊണ്ടുവന്നതായിരുന്നു. തൊടുപുഴ സ്വദേശിയായ അജ്മൽ സക്കീറാണ് കേസിലെ ഒന്നാം പ്രതി. അജ്മൽ സക്കീറാണ് സാധാരണ നിശാപാർട്ടികളിലൊക്കെ തൊടുപുഴ, വാഗമൺ, കൊച്ചി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തിക്കുന്ന വ്യക്തി. അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി അജ്മലിനും 2-3 പ്രതികളായ മെഹറിനും നബീലിനും ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. മുൻപ് വിവിധ ഇടങ്ങളിൽ നടത്തിയ ലഹരി പാർട്ടികളിലൊക്കെ ഇവർ ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. കേസിലെ 9 പ്രതിയായ ബ്രിസ്റ്റി വിശ്വാസിന് ലഹരി മരുന്ന് സംഘവുമായി നേരത്തെ മുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൊച്ചിയിലെ ചില സിനിമാ താരങ്ങളും ബ്രിറ്റിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ്. തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന മലയാളത്തിലെ ഒരു യുവനടിയിലേക്ക് പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഒരുപക്ഷെ കേരളം പോലും നടുങ്ങുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരാനിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന മലയാളത്തിലെ ഈ യുവനടി ഒരുവിധം എല്ലാ നിശാപാർട്ടികളിലും ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. പനമ്പള്ളി നഗറിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കേന്ദ്രീകരിച്ച് ഒത്തുകൂടുന്ന ലഹരി സംഘത്തിലെ കണ്ണികളിൽ ഒരാൾ തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ ഈ യുവനടി. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഈ പാർട്ടിയിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു കണ്ണി കൂടിയായിരുന്നു ഈ യുവനടി. പുതുവർഷത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെയും എറണാകുളത്തെയുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ ലഹരി മരുന്ന് എത്തിക്കാമെന്ന കണക്കുകൂട്ടലും ഈ സംഘത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജില്ലാ അതിർത്തികളിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞ് കർശന പരിശോധനയാണ് തുടരുന്നത്. അതിശക്തമായ നീക്കങ്ങൾ ലഹരി മരുന്ന് ഇടപാടുകൾക്കെതിരെ നാർക്കോട്ടിക്സ് വിഭാഗം ബംഗളൂരുവിൽ തുടങ്ങി പിന്നീട് കൊച്ചിയിലും കുമരകത്തുമൊക്കെ നടത്തിയെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമാ ലോകത്തെ ചില യുവതാരങ്ങൾക്ക് ലഹരി മരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധം ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്നു. മുൻപ് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന ലഹരി മരുന്നുകളുടെ വൻതോതിലുള്ള കടത്ത് പിടികൂടിയപ്പോഴും അന്നും പുറത്തു വന്നത് നിരവധി സിനിമാ താരങ്ങളുടെ പേരുകൾ തന്നെയായിരുന്നു. വാഗമണ്ണിലെ ലഹരി പാർട്ടിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ചിലരുണ്ട് കൊച്ചിയിൽ. കൊച്ചിയിലെ ചില ന്യൂജൻ സിനിമാക്കാർ ഒത്തുചേർന്ന് വാഗമണ്ണിലെ പാർട്ടിയിൽ പങ്കെടുക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അവസാന നിമിഷമുണ്ടായ ചില തയ്യാറെടുപ്പുകൾക്ക് വന്ന പോരായ്മകളാണ് വാഗമണ്ണിലേക്കുള്ള അവരുടെ യാത്ര മുടക്കിയത്. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം നടക്കുന്ന ചില പേരുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നേനെ. കൊച്ചിയിൽ ഇപ്പോൾ താമസിക്കുന്ന ബ്രിസ്റ്റി വിശ്വാസ് എന്ന ഈ മോഡൽ തന്നെയാണ് സിനിമാക്കാരെയൊക്കെ വാഗമണ്ണിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത്. സിനിമയിലെ ചില യുവനടന്മാരെ ബ്രിറ്റി നേരിട്ട് വിളിച്ച് വാഗമൺ പാർട്ടിയെക്കുറിച്ച് അവരോട് പറയുകയുണ്ടായി. വൻ വാഗ്ദാനങ്ങളായിരുന്നു ഈ സിനിമാക്കാർക്ക് ബ്രിറ്റി നൽകിയത്. ചില യുവനടികളെയും വാഗമണ്ണിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ബ്രിറ്റി ബിശ്വാസ് നടത്തിയിരുന്നു. മുൻപ് ബ്രിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളത്തെയും കോട്ടയത്തെയും ഒക്കെ ചില കേന്ദ്രങ്ങളിൽ നടന്ന ലഹരി പാർട്ടികളിൽ സിനിമാക്കാർ പങ്കെടുത്തതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നു. ലഹരി പാർട്ടികൾ സിനിമാക്കാർക്ക് ഒരുതരം ഹരം തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. വാഗമണ്ണിൽ ഇത്തരമൊരു ലഹരി പാർട്ടി നടത്തുന്നതിന് മുൻപ് ഏകദേശം 10 കേന്ദ്രങ്ങളിൽ ബ്രിറ്റിയുടെയും തൃപ്പൂണിത്തുറയിലെ യുവനടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരം നിശാപാർട്ടികൾ നടത്തപ്പെട്ടിരുന്നു. കൊച്ചി, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള നിശാപാർട്ടികൾ ഏറെ നടന്നതും. ബിസിനസ്സുകാരും എഞ്ചിനീയർമാരും
ഐടി പാർക്കിലെ ഉദ്യോഗസ്ഥരിയുമൊക്കെ ഇത്തരം പാർട്ടികളിൽ പങ്കെടുപ്പിക്കാൻ ചില സംഘങ്ങൾ ശക്തമായി ശ്രമിച്ചിരുന്നു. സിനിമ മോഡലിംഗ് രംഗത്തെ ഒട്ടുമിക്ക പ്രഗൽഭ വ്യക്തികളുമായി ബ്രിട്ടി ബിശ്വാസിന് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നിശാ പാർട്ടികളിൽ പ്രശസ്ത സിനിമാ താരങ്ങളെയും മോഡലുകളെയും ഒക്കെ പങ്കെടുപ്പിക്കാനും ഇവർക്ക് കഴിയുന്നു. വാഗമണ്ണിൽ നടന്നത് കൃത്യമായ ഒറ്റ തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ചിലർ തന്നെയാണ് ഈ പാർട്ടിയെ കുറിച്ച് ഒറ്റുകൊടുത്തതും പോലീസ് അവിടെ എത്തിപ്പെടാൻ ഇടയായതുമൊക്കെ. പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരെ കുറിച്ചുമുള്ള വിശദ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇവരുടെ മയക്കുമരുന്ന് ഉപയോഗം അറിയാൻ തലമുടി, മൂത്രം, രക്തസാമ്പിളുകളൊക്കെ പരിശോധിക്കും. ഇത്തരം പരിശോധനകളിലൂടെ എത്ര കാലമായി ഇവർ ലഹരിക്ക് അടിമയാണ് എന്ന കാര്യം ബോധ്യം വരും. ഇതോടെ കൂടുതൽ കടുത്ത നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകും. വാഗമൺ വട്ടപ്പതാലിൽ ഷാജി കുറ്റിക്കാടിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലിഫിൻ റിസോർട്ടിൽ വെച്ചാണ് ഇത്തരമൊരു നിശാ പാർട്ടി പോലീസ് പിടികൂടിയത്. തുടർന്ന് വൻതോതിൽ ലഹരി മരുന്ന് കണ്ടെത്തിയതോടെയാണ് ആ കേസിന് മറ്റൊരു മാനം ഇപ്പോൾ കൈവന്നിരിക്കുന്നതും. CPI നേതാവിന്റെ റിസോർട്ട് റെയ്ഡ് ചെയ്യാൻ പോലീസ് ആദ്യം മടിച്ചിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്നും ഇതിനുള്ള പച്ചക്കൊടി കാട്ടിയതോടെ അവർക്ക് ധൈര്യം വീണുകിട്ടി. വാസ്തവത്തിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയെയും ഒപ്പം കൂട്ടേണ്ടതായിരുന്നു ഇത്തരം റെയ്ഡുകളിൽ. എന്നാൽ പോലീസ് അതിബുദ്ധി കാട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. വാഗമണ്ണിലെ ലഹരി പാർട്ടിയെക്കുറിച്ച് ഒറ്റുകൊടുത്തവർ പോലീസിനൊപ്പം എന്തായാലും നാർക്കോട്ടിക്സ് വിഭാഗത്തെയും അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ നാർക്കോട്ടിക്സ് വിഭാഗം അവിടെ എത്തുന്നതിന് മുൻപേ പോലീസ് പാഞ്ഞെടുത്തില്ലെങ്കിൽ അത് വലിയ നാണക്കേടാകും. അതുകൊണ്ട് തന്നെയാവണം കേരള പോലീസ് ആ ഘട്ടത്തിൽ കുതിച്ചെത്തിയതും. ഇടുക്കിയിലെ ചില CPI നേതാക്കൾ ഇക്കാര്യത്തിൽ പോലീസ് വകുപ്പിനോട് തികഞ്ഞ അമർഷത്തിലാണ്. ഷാജി കുറ്റിക്കാട് CPI നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പണം കായ്ക്കുന്ന മരം തന്നെയാണ്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ. ഇടുക്കിയിലെ CPI പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ കുറ്റിക്കാടിനെ കുറ്റിയിലാക്കാൻ കാരണമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സിനിമാ ലോകം കേന്ദ്രീകരിച്ച് കൊച്ചി ആസ്ഥാനമായി നടക്കുന്ന ലഹരി മരുന്നിടപാടുകൾ ചില്ലറയല്ല എന്നതാണ് ഇത്തരം വസ്തുതകൾ നമ്മളോട് പറയുന്നത്. നിശാ പാർട്ടികളിലെ അഴിഞ്ഞാട്ടവും ലഹരി മരുന്ന് ഉപയോഗവുമൊക്കെ ഇപ്പോൾ കൃത്യമായി പുറത്തേക്കൊഴുകുന്നു. കേരളം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.